മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പകുതി പോർഷനാണ് എടുക്കാൻ പോകുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് നേച്ചർ ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് ആർ എസ് ഫോളോസ്. ഇനി അടിയിൽ പറയാൻ പോകുന്നതാണ് ബേസിക് ആയിട്ട് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മാനേജ്മെന്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരെണ്ണം മാനേജ്മെൻറ്റ് ആസ് ആൻ ആക്ടിവിറ്റി. ഇനി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്, ഒരു പ്രവൃത്തിയാണ്. അത് കൺസേൺ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൺ ആൻഡ് നോൺ ഹ്യൂമൺ റിസോഴ്സസ് ഓഫ് ദ പ്രൊഡക്ഷൻ. ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള ഹ്യൂമണും നോൺ ഹ്യൂമൺ ആയിട്ടുള്ള റിസോഴ്സുകളെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് കൺസേൺ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് മാനേജ്മെൻറ്റിനെ പറയുന്നത്. സെക്കൻഡ് പോയിൻറ്റ്, ഇൻവിസിബിൾ ഫോഴ്സ് ആണ്. കാണാൻ സാധിക്കാത്തൊരു ഫോഴ്സിനെയാണ് നമ്മൾ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് എക്സിസ്റ്റൻസ് ക്യാൻ ബി ഫെൽറ്റ്. അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും, അതായത് അവരുടെ പ്രവർത്തനത്തിൽ കൂടെ. ഇനിയുള്ളത് ഗോൾ ഓറിയൻറ്റഡ്. മാനേജ്മെൻറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ് ആസ് ഇറ്റ് എയിംസ് ടു അച്ചീവ് സം ഡെഫിനിറ്റ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്. നമുക്കറിയാം ഏതൊരു മാനേജ്മെൻറ്റ് നിലനിന്നാലും അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് ആയാലും അതിനൊരു ഗോളും ഉണ്ടാവും, ലക്ഷ്യവും ഉണ്ടാവും, ഒബ്ജക്റ്റീവും, അതെങ്ങനെ നേടിയെടുക്കണമെന്നുണ്ടാവും. അതേക്കുറിച്ച് അറിയുന്ന ഒരു പോയിൻ്റാണ് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് മാനേജ്മെൻ്റ് ഒരു ക്യാരക്ടർ. പിന്നെയുള്ളതാണ് അക്കംപ്ലിഷ്മെൻറ്റ് ത്രൂ ദ എഫേർട്ട് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ പ്രവർത്തനത്തിൽ കൂടെ എങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ അക്കംപ്ലിഷ് ചെയ്ത് പൂർത്തീകരിച്ചെടുക്കാൻ സാധിക്കുന്നു. വേറൊരു പോയിൻ്റ് ക്യാരക്ടറാണ് യൂണിവേഴ്സൽ ആക്ടിവിറ്റി. യൂണിവേഴ്സൽ എന്ന് പറയാനുള്ള കാരണം ഏതൊരു ഓർഗനൈസേഷൻ നമ്മളെടുത്താലും അതിൽ ബേസിക് ആയിട്ടുള്ള മാനേജ്മെൻ്റ് എല്ലാം നിലനിൽക്കും. അതായത് റിലീജിയസ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, മിലിറ്ററി ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, കൾച്ചറൽ ആയിക്കോട്ടെ, ഏത് ടൈപ്പിലുള്ള ഒരു ആക്ടിവിറ്റി ആണെങ്കിലും അവിടെ ഒരു മാനേജ്മെൻറ്റ് എന്തായാലും നിലനിൽക്കുന്നതായിരിക്കും. ഇനി അടുത്തൊരു പോയിൻ്റാണ് ആർട്ട് ആസ് വെൽ ആസ് എ സയൻസ്. നമ്മൾ ഓൾറെഡി നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സയൻസ് കൂടിയാണ് ആർട്ടുമാണെന്ന്. അപ്പോൾ സയൻസും ആർട്ടും ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറേ നോളേജസ് ഉണ്ട്. ഇത് ഒരു ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളേജാണ്. ആ നോളേജിൽ കുറേ സത്യങ്ങളും നിത്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ സത്യങ്ങളെ എല്ലാം തന്നെ നമ്മൾ പ്രാവർത്തികമാക്കി നമ്മുടെ കഴിവിലൂടെ മാറ്റിയെടുക്കുന്നു, നമ്മുടെ സാഹചര്യത്തിന് ഇണങ്ങി ചേരുന്നതാക്കി മാറ്റിയെടുക്കുന്നതുകൊണ്ട് അതിനെ ആർട്ട് എന്നും പറയുന്നു, സയൻസ് എന്നും പറയുന്നു. ഇനി പറയുന്ന ഒരു പോയിൻ്റാണ് മൾട്ടി ഡിസിപ്ലിനറി നോളേജ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ് ഡിസിപ്ലിൻ ആണ്. അതിൽ സോഷ്യൽ സയൻസായ സൈക്കോളജിയും സോഷ്യോളജിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണത് മൾട്ടി ഡിസിപ്ലിനറി, ഒന്നിൽ കൂടുതലായിട്ടുള്ള അറിവുകൾ അടങ്ങിയിരിക്കുന്ന ഒന്നായിട്ടാണ് മാനേജ്മെൻറ്റിനെ കാണുന്നത്. ഇനി മാനേജ്മെൻറ്റ് ഈസ് ഡിസ്റ്റിങ് ഫ്രം ഓണർഷിപ്പ്. ഓണർഷിപ്പിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഒന്നാണത്. കാരണം ബിഗ് കോർപ്പറേഷൻസ് ആർ ഓൺഡ് ബൈ എ വാസ്റ്റ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡ്. ഇന്നൊരു വലിയൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒറ്റൊരാളെയും കൊണ്ട് നടത്താൻ സാധിക്കില്ല, ഒത്തിരി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും അതിന്. അവരെല്ലാം കൂടി ഒരുമിച്ച് ക്വാളിഫൈഡ് കോമ്പീറ്റൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഒരു മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു ക്യാരക്ടർ നീഡ് അറ്റ് ഓൾ ലെവൽ, എല്ലാ ലെവൽസ് ആയിക്കോട്ടെ, അത് ഒരു ലോ ലെവലായാലും ടോപ്പ് ലെവലായാലും മിഡ് ലെവലായാലും ഏതൊരു ലെവലിലും മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ്. ഇൻ്റഗ്രേറ്റഡ് പ്രോസസ്സാണെന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്? അത് മനുഷ്യനെയും മെഷീൻസിനെയും മറ്റു കാര്യങ്ങളെ എല്ലാം എഫിഷ്യൻ്റായിട്ടും സക്സസ്ഫുള്ളി ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ആൻ എ ഇൻ്റഗ്രേറ്റഡ് പ്രോസസ്. ഇത്രയാണ് നിങ്ങളുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ നോട്ട്സും ഇതിനൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഫസ്റ്റ് ചാപ്റ്റർ മാക്സിമം വായിച്ച് നോക്കുക, അതിൻ്റെ നോട്ട്സും പഠിക്കുക.